Hello students, today we are going to discuss about least mean square filter or Wiener filtering in image restoration. Nammal ee video la least mean square filter allengil nammal Wiener filter enna arayapadunna filtering ne kurichittana nammal discuss cheyan povunnathu. Kaiyna onnu rendu video galil nammal image restoration ne kurichittum inverse filtering ne kurichittum okke discuss cheyittundayirunnu. So adinte thanne oru continuation aanu ആയിട്ടുള്ള മറ്റൊരു ഫിൽറ്ററിംഗ് ആണ് ലീസ്റ്റ് മീൻ സ്ക്വയർ ഫിൽട്ടർ എന്നറിയപ്പെടുന്നത്. ഓക്കെ, സോ വീനർ ഫിൽറ്ററിംഗ് ഈസ് ആൾസോ നോൺ ആസ് മിനിമം മീൻ സ്ക്വയർ ഫിൽട്ടർ ഓർ ലീസ്റ്റ് മീൻ സ്ക്വയർ ഫിൽട്ടർ. വീനർ ഫിൽറ്ററിങ്ങിൻ്റെ മറ്റ് പേരുകളാണ് മിനിമം മീൻ സ്ക്വയർ ഫിൽട്ടർ എന്ന് വിളിക്കും, അതുപോലെ തന്നെ ലീസ്റ്റ് മീൻ സ്ക്വയർ ഫിൽറ്ററിംഗ് എന്നൊക്കെ പറയുന്നതൊക്കെ എന്താണ് വീനർ ഫിൽറ്ററിംഗ് ആണ്. ഓക്കെ, സോ ദ വീനർ ഫിൽറ്ററിംഗ് ഈസ് എൻ ഒപ്റ്റിമം ഫിൽട്ടർ ആണ്. ഓർത്ത് വെക്കേണ്ട ഒരു പോയിന്റ് ആണ്, വീനർ ഫിൽറ്ററിംഗ് എന്ന് പറയുന്നത് ഒരു ഒപ്റ്റിമം ഫിൽട്ടർ ആണ്. ഈ ഇറ്റ് നോട്ട് ഓൺലി റീസ്റ്റോർ ദ ഇമേജ് ബട്ട് ആൾസോ റിമൂവ് നോയ്സ് ബൈ ഇമേജ് സ്മൂത്തിങ്. ഇത് ഓരോ ഫിൽറ്ററിങ്ങും നമുക്കറിയാം ഒരു റീസ്റ്റോറേഷൻ ടെക്നിക്കാണ്. ഓരോ ഫിൽറ്ററിങ്ങും ഇൻവേഴ്സ് ഫിൽറ്ററിംഗ് നമ്മൾ പറഞ്ഞ സമയത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഇൻവേഴ്സ് ഫിൽറ്ററിംഗ് ഒരു റീസ്റ്റോറേഷൻ ടെക്നിക്കാണ്. അതേപോലെ തന്നെയുള്ള ഒരു റീസ്റ്റോറേഷൻ ടെക്നിക്കാണ് വീനർ ഫിൽട്ടർ അല്ലെങ്കിൽ ലീസ്റ്റ് മീൻ സ്ക്വയർ ഫിൽട്ടർ എന്ന് പറയുന്നത്. ഇത് ഒരു റീസ്റ്റോർ ഇമേജ് റീസ്റ്റോർ ചെയ്യാൻ വേണ്ടി മാത്രമുള്ളതല്ല, പക്ഷേ ബട്ട് ആൾസോ റിമൂവ് ദ നോയ്സ് ബൈ ഇമേജ് സ്മൂത്തിങ്. ഇത് എന്തുകൂടി ചെയ്യുന്നുണ്ട്? ഇമേജ് സ്മൂത്തിങ് കൂടി ചെയ്യുന്നുണ്ട്. എന്ത് നോയ്സൊക്കെ റിമൂവ് ചെയ്തിട്ട് ഇമേജ് സ്മൂത്തിങ് കൂടി ഫിൽറ്ററിങ്ങിൻ്റെ കൂടെ തന്നെ ചെയ്യുന്ന ഒരു ഫിൽട്ടറാണ് വീനർ ഫിൽട്ടർ എന്ന് പറയുന്നത്, അല്ലെങ്കിൽ മിനിമം മീൻ സ്ക്വയർ ഫിൽട്ടർ എന്ന് പറയുന്നത്. ഓക്കെ, ഇറ്റ് ഇസ് അസ്യൂംഡ് ദാറ്റ് എ പാർഷ്യൽ നോളജ് ഓഫ് ദ ഡിഗ്രേഡേഷൻ ഫംഗ്ഷൻ ഈസ് അവൈലബിൾ. നമ്മൾ എന്ത് വേണം, നമ്മൾ അസ്യൂം ചെയ്യേണ്ടത് എന്താണ്? നമുക്ക് ഡിഗ്രേഡേഷൻ ഫംഗ്ഷനെ കുറിച്ചിട്ടുള്ള പാർഷ്യൽ നോളജ് എങ്കിലും നമ്മളുടെ കയ്യിൽ അവൈലബിൾ ആയിരിക്കണം, എന്നാൽ മാത്രമാണ് നമുക്ക് വീനർ ഫിൽട്ടറിങ് ചെയ്യാൻ പറ്റുള്ളൂ. സോ ടു ഡിസൈൻ എ വീനർ ഫിൽട്ടർ, നമുക്കൊരു വീനർ ഫിൽട്ടർ ഡിസൈൻ ചെയ്യണമെന്നുണ്ടെങ്കിൽ ആൻ എസ്റ്റിമേഷൻ ഓഫ് ദ ഒറിജിനൽ ഇമേജ്, ഒറിജിനൽ ഇമേജിൻ്റെ എസ്റ്റിമേഷനും അതുപോലെ തന്നെ അഡിക്റ്റീവ് നോയ്സ് ഇസ് റിക്വയർഡ്. ഈ രണ്ട് കാര്യങ്ങളാണ് നമുക്ക് ഒരു വീനർ ഫിൽട്ടറിങ് ഡിസൈൻ ചെയ്യാൻ നമുക്ക് ആവശ്യമായിട്ടുള്ളത്. ഓക്കെ, ദെൻ വീനർ ഫിൽട്ടറിങ് ഇൻവേഴ്സ് ഫിൽട്ടറിങ് ഹാസ് നോ എക്സ്പ്ലിസിറ്റ് പ്രൊവിഷൻ ഫോർ ഹാൻഡ്ലിങ് നോയ്സ്. നമുക്കറിയാം നമ്മൾ തൊട്ട് മുമ്പ് പഠിച്ച ഇൻവേഴ്സ് ഫിൽട്ടറിങ്ങിന് എന്ത് പ്രൊവിഷൻ ഇല്ലായിരുന്നു? നോയ്സിനെ ഹാൻഡിൽ ചെയ്യാനുള്ള പ്രൊവിഷൻ ഇല്ലായിരുന്നു അല്ലേ. നോയ്സ് ഉണ്ടെങ്കിൽ നമുക്കത് അപ്ലൈ ചെയ്യാൻ പറ്റില്ല എന്നുള്ള രീതിയിലായിരുന്നു നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. ബട്ട് ദ വീനർ ഫിൽട്ടറിങ് ഇറ്റ് incorporate both degradation function, statistical characteristics of noise taken into the restoration process. ഈ പക്ഷേ വീനർ ഫിൽറ്ററിങ് റീസ്റ്റോറേഷൻ പ്രോസസ്സിൽ കൺസിഡർ ചെയ്യുന്നത് എന്തൊക്കെയാണ്? ഡിഗ്രേഡേഷൻ ഫംഗ്ഷനും അതുപോലെ തന്നെ നോയ്സിൻ്റെ സ്റ്റാറ്റിസ്റ്റിക്കലായിട്ടുള്ള ക്യാരക്ടറിസ്റ്റിക്സൊക്കെ കൺസിഡർ ചെയ്തുകൊണ്ടാണ് ഇത് വീനർ ഫിൽറ്ററിങ്ങിൽ എന്ത് റീസ്റ്റോറേഷൻ പ്രോസസ്സ് നടക്കുന്നത്. മറ്റൊരിടത്ത് നോയ്സിനൊന്നും കൺസിഡർ ചെയ്യുന്നുണ്ടായിരുന്നില്ല അല്ലേ. സോ ഇവിടെ ഒരു ഇക്വേഷൻ പറയുന്നുണ്ട്, ഇ സ്ക്വയർ ഈക്വൽ ടു ഇ ഓഫ് എഫ് മൈനസ് എഫ് ക്യാപ്പിൻ്റെ ഓൾ സ്ക്വയർ ആണ് ഇ സ്ക്വയർ എന്ന് പറയുന്നത് കാണുന്നുണ്ട്. അത് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് താഴെ നമ്മൾ പറയുന്നുണ്ട്. ഒബ്ജക്റ്റീവ് ഓഫ് ദി വീനർ ഫിൽട്ടർ ഈസ് ടു ഫൈൻഡ് ദ എസ്റ്റിമേറ്റ് ഓഫ് അൺകറപ്റ്റഡ് ഇമേജ് എഫ് സച്ച് ദാറ്റ് ദ മീൻ സ്ക്വയർ എറർ ഈസ് മിനിമൈസ് ദ വീനർ ഫിൽട്ടർ ഈസ് ഒപ്റ്റിമം ഫിൽട്ടർ. വീനർ ഫിൽട്ടറിൻ്റെ മെയിൻ ഒബ്ജക്റ്റീവ് എന്ന് പറയുന്നത് എന്താണ്? കണ്ടുപിടിക്കുക എന്നുള്ളതാണ്. എന്ത് കണ്ടുപിടിക്കുക എന്നുള്ളതാണ്? അൺകറപ്റ്റഡ് ആയിട്ടുള്ള ഇമേജ് എഫിനെ നമ്മൾ എസ്റ്റിമേറ്റ് ചെയ്യുക എന്നുള്ളതാണ് അതിൻ്റെ മെയിൻ ഒബ്ജക്റ്റീവ് എന്ന് പറയുന്നത്. സച്ച് ദാറ്റ് ദ മീൻ സ്ക്വയർ എറർ ഈസ് മിനിമം. അതിൻ്റെ മീൻ സ്ക്വയർ എറർ എന്താണ്? മിനിമം ആയിട്ട് ദ വീനർ ഫിൽട്ടർ ഈസ് ഒപ്റ്റിമം ഫിൽട്ടർ. നമ്മൾ പറഞ്ഞു മിനിമം എന്താണ്, മീൻ സ്ക്വയർ എറർ മിനിമം ആക്കിക്കൊണ്ട് ഒരു അൺകറപ്റ്റഡ് ആയിട്ടുള്ള ഇമേജിനെ നമ്മൾ ഫൈൻഡ് ഔട്ട് ചെയ്യുക എന്നുള്ളതാണ് വീനർ ഫിൽട്ടറിൻ്റെ മെയിൻ ഒബ്ജക്റ്റീവ് എന്ന് പറയുന്നത്. ഇത് നമ്മൾ ഒപ്റ്റിമം ഫിൽട്ടർ ആയിട്ടാണ് വീനർ ഫിൽട്ടറിനെ കൺസിഡർ ചെയ്യുന്നത്. ഓക്കെ, സോ മനസ്സിലായിട്ടുണ്ടാവും. ഇനി നമ്മൾ പറഞ്ഞു സിമിലർ ടു അൺകൺസ്ട്രെയിൻഡ് മെത്തേഡ്. അൺകൺസ്ട്രെയിൻഡ് മെത്തേഡിന് സിമിലർ ആയിട്ട് വീനർ ഫിൽട്ടർ ഫൈൻഡ് എ എസ്റ്റിമേറ്റ് ഓഫ് എഫ് ക്യാപ്പ് ഓഫ് എക്സ് വൈ. ദാറ്റ് മീൻസ് നമുക്കറിയാം നമുക്ക് എന്ത് ഒരു ഫിൽറ്ററിങ് നടത്തിക്കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്ന ഇമേജിന് നമ്മൾ ഇൻവേഴ്സ് ഫിൽറ്ററിങ്ങിലും നമുക്ക് കിട്ടിയിട്ടുണ്ടായിരുന്ന ഇമേജ് എന്തായിരുന്നു? എഫ് ക്യാപ്പ് ഓഫ് എക്സ് വൈ ആണ്. ദാറ്റ് മീൻസ്
ഒറിജിനൽ ഇമേജ് എഫ് ഓഫ് എക്സ് വൈയും എഫ് ക്യാപ്പ് ഓഫ് എക്സ് വൈ എന്ന് പറയുന്നത് അപ്രോക്സിമേഷൻ ഓഫ് ഒറിജിനൽ ഇമേജ് അഥവാ റീസ്റ്റോറേഷൻ പ്രോസസ്സ് കംപ്ലീറ്റ് ചെയ്തതിന് ശേഷം കിട്ടുന്ന ഇമേജ് ആണ് എഫ് ക്യാപ്പ് ഓഫ് എക്സ് വൈ എന്ന് പറയുന്നത് സച്ച് ദാറ്റ് ദ മീൻ സ്ക്വയർ എറർ ഈസ് മിനിമൈസ്ഡ് സോ എഫ് ക്യാപ്പ് ഓഫ് എക്സ് വൈയിൽ എന്തായിരിക്കും റീസ്റ്റോറേഷൻ പ്രോസസ്സ് അഥവാ നമ്മളുടെ ഇപ്പം നടത്തുന്ന വീനോ ഫിൽട്ടറിംഗ് ഒക്കെ നടത്തിക്കഴിഞ്ഞാൽ അതിൽ എന്തായിരിക്കും മീൻ സ്ക്വയർ എറർ എന്ന് പറയുന്നത് മിനിമൈസ്ഡ് ആയിരിക്കും സോ ഇത് മിനിമൈസ്ഡ് എറർ ഈസ് ഗിവൺ ആസ് മിനിമൈസ്ഡ് എററിൻ്റെ ഇക്വേഷൻ ആണ് ഞാൻ നേരത്തെ പറഞ്ഞിട്ടുള്ള ഇ സ്ക്വയർ എന്ന് പറയുന്ന ഇക്വേഷൻ മിനിമൈസ്ഡ് എറർ എന്ന് പറയുന്നത് എന്താണ് എങ്ങനെയാണ് മിനിമൈസ്ഡ് എറർ കണ്ടുപിടിക്കുക ഇ സ്ക്വയർ ഈക്വൽ ടു ഇ ഒ ഇ മീൻസ് എക്സ്പെക്റ്റഡ് വാല്യൂ ആണ് കേട്ടോ ക്യാപിറ്റൽ ഇ എന്ന് പറയുന്നത് എക്സ്പെക്റ്റഡ് വാല്യൂ ആണ് എഫ് ഓഫ് എക്സ് വൈ മൈനസ് എഫ് ക്യാപ്പ് ഓഫ് എക്സ് വൈൻ്റെ ഓൾ സ്ക്വയർ ആണ് നമുക്കറിയുന്നതാണ് അല്ലേ അഥവാ ഒറിജിനൽ ഇമേജ് മൈനസ് ഒറിജിനൽ ഇമേജിൽ നിന്നും നമ്മൾ എന്ത് കുറക്കുക നമുക്ക് അപ്രോക്സിമേഷൻ ഓഫ് ഒറിജിനൽ ഇമേജ് ആയിട്ട് കിട്ടിയിട്ടുള്ളത് അതായത് റീസ്റ്റോറേഷൻ പ്രോസസ്സ് കംപ്ലീറ്റ് ചെയ്തതിന് ശേഷം നമുക്ക് കിട്ടുന്ന എഫ് ക്യാപ്പ് ഓഫ് എക്സ് വൈ നമുക്ക് കുറച്ച് കഴിഞ്ഞാൽ നമുക്ക് അതിൽ നിന്ന് എന്ത് കിട്ടും എക്സ്പെക്റ്റഡ് വാല്യൂ ഓഫ് മിനിമൈസ്ഡ് എറർ നമുക്ക് കിട്ടും അല്ലേ സോ ഈ ഇക്വേഷൻ എന്ത് ചെയ്യുക ഒന്ന് ഓർത്ത് നോക്കട്ടോ ഈ ഇക്വേഷൻ ഉപയോഗിച്ചിട്ടാണ് ബാക്കിയുള്ളതൊക്കെ നമ്മൾ കണ്ടുപിടിക്കുന്നത് ഈ ഒരു വീനോ ഫിൽട്ടറിങ്ങിൻ്റെ ഫൈനൽ ഇക്വേഷൻ ഒക്കെ നമ്മൾ ഫൈൻഡ് ഔട്ട് ചെയ്യുന്നത് ഈ ഒരു മിനിമൈസ്ഡ് എററിൻ്റെ ഇക്വേഷനിൽ നിന്നാണ് കേട്ടോ ഓക്കെ ദെൻ ദ എസ്റ്റിമേഷൻ ഇൻ ഫ്രീക്വൻസി ഡൊമൈൻ ഈസ് ഗിവൺ ആസ് നമ്മൾ അതിൻ്റെ എസ്റ്റിമേഷൻ എഫ് ഓഫ് യു വി എങ്ങനെയാണ് ഫൈൻഡ് ഔട്ട് ചെയ്യുന്നത് അതിൻ്റെ എസ്റ്റിമേഷൻ ഓഫ് ഫ്രീക്വൻസി ഡൊമൈനിലുള്ള എസ്റ്റിമേഷൻ എങ്ങനെയാണെന്നുള്ളതാണ് ഇവിടെ കാണിച്ചിട്ടുള്ളത് ഇതൊക്കെ ഒരുപാട് ഇക്വേഷൻ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തിട്ട് കിട്ടിയിട്ടുള്ള ഫൈനൽ റിസൾട്ട് ആണ് കേട്ടോ അതെങ്ങനെയാണ് കിട്ടിയിട്ടുള്ളത് എന്നുള്ളതിൻ്റെ ഒരു ഇത് ഞാൻ കാണിച്ചു തരാം ഇത് ഓർത്ത് വെക്കുക ക്യാപിറ്റൽ എഫ് ഓഫ് യു വി എന്ന് പറയുന്നത് വൺ ബൈ എച്ച് ഓഫ് യു വി നമുക്കറിയാം വൺ ക്യാപിറ്റൽ എഫ് ഓഫ് യു വി എന്ന് പറയുന്നത് എന്താണ് എഫ് ഓഫ് യു വി എന്ന് പറയുന്നത് ഒറിജിനൽ ഇമേജ് ഇൻ ഫ്രീക്വൻസി ഡൊമൈൻ ആണ് എഫ് ഓഫ് യു വി എന്ന് പറയുന്നത് വൺ ബൈ എച്ച് ഓഫ് യു വി എന്ന് നമുക്കറിയാം എന്ത് റീസ്റ്റോറേഷൻ അല്ലെ ഡിഗ്രേഡേഷൻ ഫംഗ്ഷൻ ആണ് എച്ച് ഓഫ് യു വി എന്ന് പറയുന്നത് ഇൻറ്റു എച്ച് ഓഫ് യു വിയുടെ സ്ക്വയർ മോഡ് ഓഫ് എച്ച് ഓഫ് യു വിയുടെ സ്ക്വയർ ഡിവൈഡഡ് ബൈ എച്ച് ഓഫ് യു വിയുടെ മോഡിൻ്റെ സ്ക്വയർ പ്ലസ് ഗാമ ഓഫ് എന്താണ് എസ് എൻ ഓഫ് യു വി ഡിവൈഡ് ബൈ എസ് എഫ് ഓഫ് യു വി ഈ എസ് എൻ ഓഫ് യു വിയും എസ് എഫ് ഓഫ് യു വിയും ആണ് ഇവിടെ നിങ്ങൾക്ക് അറിയാത്ത ടേം വരുന്നത് അതെന്താണെന്നുള്ളതാണ് താഴെ കൊടുത്തിട്ടുള്ളത് എസ് എൻ ഓഫ് യു വി എന്ന് പറയുന്നത് പവർ സ്പെക്ട്രം ഓഫ് ദ നോയ്സ് ആണ് നോയ്സിൻ്റെ പവർ സ്പെക്ട്രത്തിൻ്റെ വാല്യൂ ആണ് എസ് എൻ ഓഫ് യു വി എന്ന് പറയുന്നത് എസ് എഫ് ഓഫ് യു വി എന്ന് പറയുന്നത് പവർ സ്പെക്ട്രം ഓഫ് ദ ഇമേജ് ആണ് ഇമേജിൻ്റെ പവർ സ്പെക്ട്രത്തിൻ്റെ വാല്യൂ ആണ് വരുന്നത് കേട്ടോ ദെൻ അതിനെ മൊത്തത്തിൽ നമ്മൾ എന്ത് ചെയ്യുക ജി ഓഫ് യു വിനെ കൊണ്ട് മൾട്ടിപ്ലൈ ജി ഓഫ് യു വി എന്ന് പറയുന്നത് നമുക്കറിയാം എന്താണ് ജി ഓഫ് യു വി എന്ന് പറയുന്നത് റീസ്റ്റോർഡ് ആയിട്ടുള്ള ഇമേജ് നമ്മൾ ജി ഓഫ് യു വി എന്നായിരുന്നു ഫ്രീക്വൻസി ഡൊമൈനിൽ നമ്മൾ ഡിനോട്ട് ചെയ്തിട്ടുണ്ടായിരുന്നത് ഓക്കെ സോ ഈ ഒരു ഇക്വേഷന് ഓർത്ത് വെക്കുക ക്രൂഡർ വേർഷൻ ഓഫ് ദ വീനോ ഫിൽട്ടർ ഓഫ് ടൺ വർക്ക്സ് വെൽ വർ ദ റേഷ്യോ ഓഫ് എസ് എൻ ഓഫ് യു വി ഡിവൈഡ് ബൈ എസ് എഫ് ഓഫ് യു വി നമ്മൾ ഇക്വേഷനിൽ കണ്ടു എസ് എൻ ഓഫ് യു വി ഡിവൈഡ് ബൈ എസ് എഫ് ഓഫ് യു വി എന്നുള്ളത് കണ്ടു അല്ലേ അത് നമ്മളൊരു കോൺസ്റ്റൻറ്റ് കെ ആക്കിയിട്ട് നമ്മൾ അസ്യൂം ചെയ്ത് വെക്കുക നമുക്ക് ഈസി ആയിട്ട് ഇക്വേഷൻ പഠിച്ചു വെക്കാൻ വേണ്ടിയിട്ട് കെ ആക്കി എന്നുള്ള ഒരു കോൺസ്റ്റൻ്റ് ആക്കിയിട്ട് അതിനെ മാറ്റി വെക്കുകയാണ് അങ്ങനെ ആകുമ്പോൾ ഇക്വേഷൻ എങ്ങനെയായിട്ട് മാറും എഫ് ഓഫ് യു വി ഈസ് അപ്രോക്സിമേറ്റ്ലി ഈക്വൾ ടു വൺ ബൈ എച്ച് ഓഫ് യു വി ഇൻറ്റു എച്ച് ഓഫ് യു വിയുടെ മോഡിൻ്റെ സ്ക്വയർ ഡിവൈഡ് ബൈ എച്ച് ഓഫ് യു വി മോഡ് ഓൾ സ്ക്വയർ പ്ലസ് കെ എന്നാക്കി മാറ്റി ഓക്കെ എസ് എൻ ഓഫ് യു വി ഡിവൈഡ് ബൈ എസ് ഓഫ് യു വിനെ കെ ആയി മാറ്റി അത്രയാണ് ഉള്ളത് ഇൻ ദ ആബ്സെൻസ് ഓഫ് എനി നോളജ് അബൌട്ട് നോയ്സ് നോയ്സിൻ്റെ നോളജിനുള്ള ആബ്സെൻസിൽ കെ ക്യാൻ ബി അസ്യൂംഡ് ആസ് ദ എസ് എൻ ആർ ഓഫ് ദ ഇമേജ് നമുക്ക് നോയ്സിൻ്റെ നമ്പർ സ്പെക്ട്രം ഓഫ് നോയ്സ് ഒക്കെയാണല്ലേ എന്ത് വരുന്നത് ഈ കെ എൽ വരുന്നത് അതുകൊണ്ട് തന്നെ അതിൻ്റെ ആബ്സെൻസിൽ നമുക്ക് എന്തിനാണ് എസ് എൻ ആർ ഓഫ് ദ ഇമേജ് ആക്കിയിട്ട് നമുക്ക് അസ്യൂം ചെയ്യാവുന്നതാണ് വിച്ച് ഇസ് ആവറേജ്ഡ് ഓവറോൾ ഫ്രീക്വൻസീസ് എന്ന് അത് പറയുന്നത് എന്താണ് എസ് എൻ ആർ ഓഫ് ദ ഇമേജിൻ്റെ എന്ന് പറയുന്നത് എന്താണ് ആവറേജ് ഓവറോൾ ഫ്രീക്വൻസി ആയിട്ടായിരിക്കും നമുക്കത് കിട്ടുന്നുണ്ടാവുക ഓക്കെ ദെൻ ദ വാല്യൂ ഓഫ് വൈ അല്ല നമ്മളുടെ ഗാമ അല്ലേ ഗാമ ഈസ് വെരി ക്രൂഷ്യൽ ആണ് ഗാമ ഈസ് സീറോ ദ എക്സ്പ്രഷൻ സിംപ്ലി റെഡ്യൂസ് ടു സിമ്പിൾ ഇൻവേഴ്സ് ഫിൽട്ടർ നമ്മൾ ഈ ഗാമയുടെ വാല്യൂ എന്ന് പറയുന്നത് ദാറ്റ് മീൻസ് ആ ഒരു ടേം ആണല്ലോ നമ്മുടെ നോയ്സുമായിട്ട് റിലേറ്റ് ചെയ്ത് വരുന്ന
ടേം എന്ന് പറയുന്നത് ഗാമ ഓഫ് എസ് എൻ ഓഫ് യു വി ഡിവൈഡ് ബൈ എസ് എഫ് ഓഫ് യു വി ആണ്. സോ അത് എന്ന് പറയുന്നത് സീറോ ആവുമ്പോൾ എന്താണ്, അത് സിമിലർ ടു ഇൻവേഴ്സ് ഫിൽറ്ററിങ്. ഇൻവേഴ്സ് ഫിൽറ്ററിങ് നമ്മൾ പറഞ്ഞു നോയ്സ് സീറോ ആവുന്ന കേസാണ്. സോ അത് സീറോ ആവുമ്പോൾ ഈ ഒരു വീണ ഫിൽട്ടർ എന്തിന് സിമിലർ ആണ്, ഇൻവേഴ്സ് ഫിൽറ്ററിങ്ങിന് സിമിലർ ആണ്. ഇനി ഗാമയുടെ വാല്യൂ വൺ ആകുന്നു എന്ന് വിചാരിക്കുക. സോ ദിസ് ഇസ് കോൾഡ് വീണ ഫിൽട്ടർ. ആൻഡ് വെൻ ഗാമ ബിക്കം എ വേരിയബിൾ ആൻഡ് അസ്യൂം ഡിഫറെൻറ്റ് വാല്യൂ, ദിസ് ഇസ് കോൾഡ് പാരാമെട്രിക് വീണ ഫിൽട്ടർ. ദെൻ എന്ത് ചെയ്യുന്നു, അത് ഡിഫറെൻറ്റ് വാല്യൂസ് ഇങ്ങനെ വരുന്ന ഒരു വേരിയബിൾ ആണെങ്കിൽ അതിന് നമ്മളെന്ത് പാരാമെട്രിക് വീണ ഫിൽട്ടറിങ് എന്നും നമ്മൾ പറയാറുണ്ട്. ഓക്കെ, ദെൻ നമ്മൾ ഈ ഒരു ഇക്വേഷൻ നിങ്ങൾ പഠിച്ചു വെക്കേണ്ടതാണ്. ആ ഇക്വേഷൻ എങ്ങനെയാണ് വന്നിട്ടുള്ളതെന്നുള്ളത് നമ്മളിവിടെ കാണിക്കുകയാണ്. ജസ്റ്റ് ഒന്ന് കാണിക്കാം. നമുക്കറിയാം എറേഴ്സ് നമ്മൾ കണ്ടുപിടിക്കുന്നത് ഇ ഓഫ് എക്സ് വൈ കണ്ടുപിടിക്കുന്നത് എഫ് ഓഫ് എക്സ് വൈ മൈനസ് എഫ് ക്യാപ് ഓഫ് എക്സ് വൈ എന്നാണ്. അതിന് ക്യാപിറ്റൽ ഇ കൊടുത്തതിനുള്ള കാരണം എന്താണ്, ക്യാപിറ്റൽ ഇ കൊടുത്തത് എന്താണ്, ഒരു എന്താണ് അപ്രോക്സിമേറ്റഡ് വാല്യൂ ആണ് അല്ലേ, അതുകൊണ്ടാണ് എക്സ്പെക്റ്റഡ് വാല്യൂ ആണ് ഇ എന്ന് കൊടുത്തത്, ഈക്വൽ ടു സീറോ എന്ന് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഓർത്തോഗനാലിറ്റി പ്രിൻസിപ്പിളിൻ്റെ ഒക്കെ ബേസിലാണ് നമ്മളത് ടോട്ടൽ ഓർത്തോഗനാലിറ്റി ഓർത്തോഗണൽ വിത്ത് ജി ഓഫ് എക്സ് വൈ, ജി ഓഫ് എക്സ് വൈ ആയിട്ട് മൾട്ടിപ്ലൈ ചെയ്തിട്ട് ഈക്വൽ ടു സീറോ എന്നൊക്കെ ആക്കും. അഥവാ ഇവിടെ നിങ്ങൾ നോക്കിയാൽ നിങ്ങൾക്ക് കാണാൻ പറ്റും. ഇപ്പം നമ്മൾ കണ്ടുപിടിച്ചിട്ടുള്ള ഇ ഓഫ് എഫ് ഓഫ് എക്സ് വൈ മൈനസ് എഫ് ക്യാപ് ഓഫ് എക്സ് വൈ ഇൻ ടു ജി ഓഫ് എക്സ് വൈ ചെയ്യും, ഒരു ജി ഓഫ് എക്സ് വൈനോട് മൾട്ടിപ്ലൈ ചെയ്യും, ദാറ്റ് ഇസ് ഈക്വൽ ടു സീറോ എന്നാക്കും. ദെൻ ഇതിൽ നിന്ന് നമുക്ക് എഫ് ക്യാപ് ഓഫ് എക്സ് വൈ നമുക്ക് എന്താ, നമുക്ക് ഓൾറെഡി അറിയുന്ന എന്താണ് ജി ഓഫ് എക്സ് വൈ കൺവല്യൂഷൻ ആർ ഓഫ് എക്സ് വൈ ആണെന്നുള്ളത് നമുക്കറിയാം. ദെൻ അത് എന്ത് ചെയ്യുന്നു, ഇവിടെ അപ്ലൈ ചെയ്യുന്നു ഈ എക്സ്പെക്റ്റഡ് വാല്യൂ ഓഫ് എഫ് ഓഫ് എക്സ് വൈ മൈനസ് എന്താക്കുന്നു, എഫ് ക്യാപ് ഓഫ് എക്സ് വൈക്ക് പകരം ഈ ഒരു വാല്യൂ കൊടുക്കുന്നു, ജി ഓഫ് എക്സ് വൈ ഇൻറ്റു ആർ ഓഫ് എക്സ് കൺവല്യൂഷൻ എഫ് ഓഫ് ആർ ഓഫ് എക്സ് വൈ ആക്കുന്നു. ദെൻ ഓൾറെഡി അവിടെയുള്ള ജി ഓഫ് എക്സ് വൈ വരുന്നു ഈക്വൽ ടു സീറോ. ദെൻ ഈ ജി ഓഫ് എക്സ് വൈ കോമൺ ആണല്ലോ, സോ അത് ഇങ്ങോട്ട് മൾട്ടിപ്ലൈ ചെയ്യുന്നു, എഫ് ഓഫ് എക്സ് വൈ ഇൻറ്റു ജി ഓഫ് എക്സ് വൈ ആവുന്നു, ഈ മൈനസ് ഉള്ളതിനെ അങ്ങോട്ട് കൊണ്ടുപോകുന്നു. സോ എന്താവും, എക്സ്പെക്റ്റഡ് വാല്യൂ ഓഫ് ആർ ഓഫ് എക്സ് വൈ ഇൻറ്റു ജി ഓഫ് എക്സ് വൈ ഇൻറ്റു ജി ഓഫ് എക്സ് വൈ എന്നുള്ള രീതിയിലാവുന്നു. ഇതിനെ നമ്മൾ എന്ത് ചെയ്യുന്നു, ഒന്ന് സിംപ്ലിഫൈ ചെയ്യുന്നു, സമ്മേഷൻ കൊടുത്തിട്ട് കെ മൈനസ് ഇൻഫിനിറ്റി ടു ഇൻഫിനിറ്റിയും എൽ മൈനസ് ഇൻഫിനിറ്റി ടു ഇൻഫിനിറ്റി ആക്കിയിട്ട് നമ്മൾ ഈ ഒരു ടേമിനെ എന്താക്കി മാറ്റുന്നു, ആർ ഓഫ് എക്സ് വൈ ഇൻറ്റു ജി ഓഫ് എക്സ് വൈ അല്ലേ. സോ അതിന് സം എന്തുണ്ടാവും, കുറക്കാനുണ്ടാവുമല്ലോ എറർ ഉണ്ടാവുമ്പോൾ. സോ അതാണ് എക്സ് എന്ന് എന്ത് ചെയ്യുന്നു, സം കെ കുറക്കുന്നു, വൈ എന്ന് സം എൽ കുറക്കുന്നു, ജി ഓഫ് എക്സിന് വൈക്കും ഞാൻ കെ എൽ കൊടുക്കുന്നു, ജി ഓഫ് എക്സ് വൈ എന്നുള്ള രീതിയിൽ എഴുതുന്നു. ഓക്കെ, അതാണ് ഇവിടെ ഉള്ളത്. ദെൻ എന്താണ്, നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ എസ് ജി ഓഫ് യു വി ഒക്കെ കണ്ടുപിടിച്ചിട്ട് അതാണ്, അങ്ങനെയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഇങ്ങനെ അപ്ലൈ ചെയ്തിട്ട് എച്ച് ഓഫ് യു വി ആർ ഓഫ് യു വി ഒക്കെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തിട്ട് അപ്ലൈ ചെയ്തിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു, ഈ ഒരു ഇക്വേഷനിലോട്ട് എത്തുകയാണ് ചെയ്യുന്നത്. നമ്മൾ നേരത്തെ കണ്ടിട്ടുള്ള ഈ ഒരു രീതിയിലുള്ള ഇക്വേഷനിലോട്ട് നമ്മൾ എത്തുകയാണ് ചെയ്യുന്നത്. ഇവിടെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും എന്താണ്, നമ്മൾ എസ് എൻ ഓഫ് യു വിയും എസ് എഫ് ഓഫ് യു വി ആണ് എടുത്തിട്ടുള്ളത്. ഈ ഒരു ഇതിൽ എസ് എന്താണ് എസ് എൻ ഓഫ് യു വിക്ക് പകരം എസ് എന്താണ് ഗാമ ഓഫ് യു വി ഉണ്ട്, എസ് എഫ് എഫ് ഓഫ് യു വി എന്നുള്ള രീതിയിലാണ് കൊടുത്തിട്ടുള്ളത് കേട്ടോ. ഓക്കെ, വീനർ ഫിൽട്ടറിംഗ് ഡസ് നോട്ട് ഹാവ് ദ സെയിം പ്രോബ്ലം ആസ് ദ ഇൻവേഴ്സ് ഫിൽട്ടറിംഗ് അൺലെസ് ബോത്ത് എച്ച് ഓഫ് യു വി ആൻഡ് എസ് എൻ ഓഫ് യു വി ആർ സീറോ ഫോർ ദ സെയിം വാല്യൂ ഓഫ് യു ആൻഡ് വി എന്നുള്ളതും ഓർത്ത് വെക്കുക. ഇത് പിന്നെ അതിൽ യൂസ് ചെയ്തിട്ടുള്ള നമ്മൾ നേരത്തെ ഡിസ്കസ് ചെയ്ത കാര്യങ്ങൾ തന്നെയാണ്, എസ് എൻ ഓഫ് യു വിയും എസ് എഫ് ഓഫ് യു വി ഒക്കെ എന്താന്നുള്ളതും ഒക്കെയാണ് അവിടെ പറയുന്നത്. ദെൻ ഒരു കൺസിഡറേഷനാണ് നോയ്സ് സീറോ ആവുന്ന സമയത്ത് എന്താണ് സംഭവിക്കുന്നത് എന്നുള്ളതാണ്. എഫ് ക്യാപ് ഓഫ് യു വി എന്ന് പറയുന്നത് എന്താണ്, ജി ഓഫ് യു വി ഡിവൈഡ് ബൈ എച്ച് ഓഫ് യു വി ആണ്, നമ്മൾ ഇൻവേഴ്സ് ഫിൽട്ടറിംഗിൽ കണ്ടതാണ്. അതേപോലെ തന്നെ എച്ച് ഓഫ് യു വി വൺ ആവുന്ന സമയത്ത് എന്താണ് എഫ് ഡാഷ് ഓഫ് യു വി വരുന്നത്, എഫ് ക്യാപ് ഓഫ് യു വി എന്താണ് വരുന്നത് എന്നുള്ളതാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. ഓക്കെ, നോയ്സ് റേഷ്യോ എങ്ങനെ കണ്ടുപിടിക്കുക, നോയ്സ് റേഷ്യോ കണ്ടുപിടിക്കുന്നത് നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ എസ് എഫ് ഓഫ് യു വി ഡിവൈഡ് ബൈ എസ് എൻ ഓഫ് യു വി ഡോ, ഇവിടെ എസ് എഫ് 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 യു വി എന്ന് കൊടുത്തിട്ടുണ്ട്. എങ്ങനെയാലും കുഴപ്പമില്ല, എസ് എഫ് ഓഫ് യു വി ഡിവൈഡ് ബൈ എസ് എൻ ഓഫ് യു വി എന്ന് പഠിച്ചതാണ് ആദ്യം. ഓക്കെ, സിഗ്നൽ ടു നോയ്സ് റേഷ്യോ ഈസ് ഗ്രേറ്റർ ദാൻ വൺ ആണെങ്കിൽ ഇങ്ങനെയാണ് വരിക. എഫ് ക്യാപ് ഓഫ് യു വി എങ്ങനെ വരിക, ജി ഓഫ് യു വി ഹെവ് ദ വീനർ ഫിൽട്ടർ ആക്ട് ആസ് എ പാസ് ഫിൽട്ടർ എന്ന് ആക്ട് ചെയ്യും. ഇതിൻ്റെ അഡ്വാൻറ്റേജ് എന്താണെന്നുള്ളത് നോക്കാം. The Wiener filter does not have zero value problem until both h of u v and s n of u v is equal to zero. നമ്മൾ പറഞ്ഞു Wiener filtering മാറ്റതിനെ പോലെ തന്നെ എന്തില്ല, സീറോ വാല്യൂ പ്രോബ്ലം ഇല്ല. പകരം കാരണം എന്താണ്, അണ്ടിൽ ഏതുവരെ എച്ച് ഓഫ് ഓഫ് യു വിയും എസ് എൻ ഓഫ് യു വിയും ഈക്വൽ ആകുന്നു, സീറോ ഈക്വൽ ആകുന്നത് വരെ ഇവിടെ ഏത് പ്രോബ്ലം ഇല്ല, സീറോ വാല്യൂ പ്രോബ്ലം വരില്ല.
Okay, the result obtained by the Wiener filter is more closer to the original image than inverse filtering. ഇൻവേഴ്സ് ഫിൽറ്ററിങ്ങിൽ നമുക്ക് റിസൾട്ട് കിട്ടുന്ന ആ ഒറിജിനൽ ഇമേജിൻ്റെ അപ്രോക്സിമേഷൻ ആയിട്ടുള്ളൊരു റിസൾട്ട് കിട്ടുമല്ലോ, ആ റിസൾട്ടിനെ കിട്ടുന്നതിനെക്കാട്ടിലും കൂടുതൽ ക്ലോസറാണ് ഏതുമായിട്ട്, ഒറിജിനൽ ഇമേജുമായിട്ട് കൂടുതൽ ക്ലോസറാണ് ഏത്, ഈ ഒരു വീനർ ഫിൽറ്ററിങ്ങിലൂടെ കിട്ടുന്ന റീസ്റ്റോർഡ് ഇമേജ് എന്ന് പറയുന്നത്. ഓക്കെ, ഇതാണ് നമ്മൾ പറഞ്ഞിട്ടുള്ള ഇക്വേഷനാണ്. ഈ ഒരു ഇത് കണ്ടുപിടിക്കാനാണ് കുറച്ച് ഡിഫിക്കൽട്ടി എന്ന് പറയുന്നത്, എസ് എൻ ഓഫ് യു വി ഡിവൈഡ് ബൈ എസ് എഫ് ഓഫ് യു വി കണ്ടുപിടിക്കാനാണ് ബുദ്ധിമുട്ട്. ഓക്കെ, നമ്മൾ കെ വെച്ചിട്ട് കോൺസ്റ്റൻ്റ് ആയിട്ട് സെറ്റ് ചെയ്തിട്ടുള്ള ആ ഒരു ഇക്വേഷനാണിത്. ഓക്കെ, ഇത്രയാണ് നമുക്ക് ലീസ്റ്റ് മീൻ സ്ക്വയർ ഫിൽട്ടറിങ് അല്ലെങ്കിൽ വീനർ ഫിൽട്ടറിങ്ങിൽ നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത് കേട്ടോ. ഓക്കെ. Thank you.